ഇന്ത്യയിൽ വീണ്ടും നരേന്ദ്രജാലം. രാജ്യത്ത് വീണ്ടും ബി ജെ പി തരംഗം. 542 ലോക്സഭാ സീറ്റുകളിൽ 345 ഇടങ്ങളിലും വിജയമുറപ്പിച്ച എൻ ഡി എ അധികാരത്തിൽ തുടരും. 300-ലേറെ സീറ്റുകളിൽ മേധാവിത്വം നേടിയ ബി ജെ പി ഒറ്റയ്ക്ക് അധികാരത്തിലേറാനുള്ള ഭൂരിപക്ഷം സ്വന്തമാക്കി. മൂന്നക്കം പോലും കടക്കാൻ കഴിയാത്ത കോൺഗ്രസിന് കേരളത്തിലെയും പഞ്ചാബിലെയും ഫലങ്ങളാണ് ആശ്വാസമായത്. ഹിന്ദി ഹൃദയഭൂമിയിലും കിഴക്കൻ മേഖലയിലും മഹാരാഷ്ട്ര കർണാടക സംസ്ഥാനങ്ങളിലും ഉണ്ടായ വൻ നേട്ടമാണ് ആധികാരിക വിജയം എൻ ഡി എക്ക് സമ്മാനിച്ചത്. രണ്ടാം വട്ടവും മോദി തന്നെ. സംശയങ്ങൾക്ക് അവസരം നൽകാത്ത വ്യക്തമായ ജനവിധിയാണ് ഇന്ന് പുറത്തു വന്നത്. രാജ്യത്തിന്റെ എല്ലാ മേഖലകളിലും സാന്നിധ്യമറിയിച്ച ബി ജെ പിയും എൻ ഡി എയും ലോക്സഭയിലെ ട്രഷറി ബെഞ്ചിൽ 2021 വരെ സ്ഥാനമുറപ്പിച്ചു. നിലനിന്നിരുന്ന അഭ്യൂഹങ്ങൾക്കുപരി ആദ്യം മുതലേ വ്യക്തമായ മേധാവിത്വമാണ് വോട്ടെണ്ണലിൽ ബി ജെ പി പക്ഷത്തിൽ ലഭിച്ചത്. ഉത്തർപ്രദേശിൽ മഹാഗഠ്ബന്ധന് പ്രതീക്ഷിച്ച നേട്ടം ഉണ്ടാക്കാനായില്ല. ഹിന്ദി ഹൃദയഭൂമിയിൽ വിജയമാഘോഷിക്കാൻ തയ്യാറെടുത്ത കോൺഗ്രസിനും തിരിച്ചടിയാണ് ജനവിധി സമ്മാനിച്ചത്. ഉത്തർപ്രദേശിൽ ഭൂരിപക്ഷം സീറ്റുകൾ നിലനിർത്താനായ ബി ജെ പിക്ക് രാജസ്ഥാനും മധ്യപ്രദേശും ഗുജറാത്തും സമ്പൂർണ്ണ മേധാവിത്വം സമ്മാനിച്ചു. കിഴക്കൻ മേഖലകളിൽ ഉണ്ടാക്കിയ നേട്ടമാണ് ബി ജെ പി വിജയത്തിലെ തിളക്കമാർന്ന വസ്തുത. പശ്ചിമബംഗാളിലും ഒഡീഷയിലും 3.5 വോട്ടിംഗ് ശതമാനം വർദ്ധിപ്പിച്ച പാർട്ടി 10 സീറ്റുകളും 2014 സ്വന്തമാക്കി. മഹാരാഷ്ട്ര, ബീഹാർ, കർണാടക സംസ്ഥാനങ്ങളിൽ ബി ജെ പി ഉണ്ടാക്കിയ നേട്ടം കോൺഗ്രസിന്റെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളെ തകർത്തു. ദക്ഷിണേന്ത്യയിൽ കേരളത്തിലും തമിഴ്നാട്ടിലും ആന്ധ്രയിലും നേട്ടം പ്രതീക്ഷിച്ചതുപോലെ ഉണ്ടാക്കാനാകാത്തത് ഈ മേഖലകളിൽ ബി ജെ പിക്ക് തിരിച്ചടിയായി. സൂക്ഷ്മമായി പരിശോധിച്ചാൽ തികച്ചും ആധികാരികവും അതിലുപരി കൃത്യമായ രാഷ്ട്രീയ മുന്നേറ്റം വ്യക്തമാക്കുന്നതുമാണ് ബി ജെ പിയുടെ വിജയം. എല്ലാ പ്രതികൂല കടമ്പകളും കടന്ന് ഈ നേട്ടമുണ്ടാക്കാനായത് നരേന്ദ്രമോദിയും അമിത്ഷയും പയറ്റിയ തന്ത്രങ്ങളുടെ പിൻബലത്തിലാണ്. പൂർണ്ണമായും ഫലം ഔദ്യോഗികമായി പ്രഖ്യാപിച്ച ശേഷം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഷ്ട്രപതിയെയും ലോക്സഭാ സെക്രട്ടേറിയറ്റിനെയും 17 ലോക്സഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് പൂർത്തിയായതായി അറിയിക്കും. രാജ്യത്തിന്റെ ഭരണഭാഗതയെ നിർണ്ണയിക്കാൻ ഇവിടെ ആരെത്തും? മാസങ്ങളോളം രാജ്യം കാത്തിരുന്ന ചോദ്യത്തിനാണ് ഇന്ന് ഉത്തരമായിരിക്കുന്നത്. ഇനിയുള്ളത് സർക്കാർ രൂപീകരണ നീക്കങ്ങൾ. ലോകത്തിലെ ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് പ്രക്രിയ സമാപന ഘട്ടത്തിലേക്ക് നീങ്ങുന്നു. ഡൽഹിയിൽ നിന്നും ക്യാമറമാൻ രാഹുൽ മുരളിക്കൊപ്പം ആർ രാധാകൃഷ്ണൻ, 24.